സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ ഇഡി അന്വേഷണം. മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് ഇഡി സമൻസ് നൽകി. ഇഡി നോട്ടീസിന്റെ പകർപ്പ് 24 ലഭിച്ചു. സ്വപ്ന സുരേഷിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ രേഖപ്പെടുത്തും. കസ്റ്റഡിയിലിരിക്കെ ഓഡിയോ സംഭാഷണം പുറത്തുവിട്ടത് എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് സ്വപ്ന അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്നായിരുന്നു ഓഡിയോ സംഭാഷണം. ഇക്കാര്യങ്ങളിൽ മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് ഇഡിയുടെ നീക്കം. വിനീത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനീത, ഇഡിയുടെ തുടർ നീക്കം ഏത് തരത്തിലാണ് ഉണ്ടാകുന്നത്? സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ. ഉന്മേഷ്, ഇന്നലെയോടെയാണ് സ്വപ്നയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് സമൻസ് അയച്ചിരിക്കുന്നത്. സമൻസ് പ്രകാരം നാളെ 11 കൊച്ചിയിലുള്ള എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്ത് എത്തിച്ചേരണമെന്നാണ് നിർദ്ദേശം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വീണ്ടും സ്വപ്ന സുരേഷിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുകയാണ്. കാരണം നേരത്തെ തന്നെ ഇഡിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ സ്വപ്നയുടെ തന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തുവന്നത്. ഈ സന്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഡി തന്നെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. ഒപ്പം തന്നെ അന്ന് നൽകിയിരുന്ന ഒരു മൊഴി പ്രസ്താവന, ആ മൊഴി പ്രസ്താവന തനിക്ക് വ്യക്തമായി വായിച്ചു നോക്കാൻ ഒരു സാവകാശം ലഭിച്ചിരുന്നില്ല. ഇത് തുടരെയാണ് ഈ മൊഴി പ്രസ്താവനയിൽ താൻ ഒപ്പിട്ട് നൽകിയത് അടക്കമുള്ള ചില സന്ദേശമാണ് ആ ഓഡിയോ സന്ദേശത്തിൽ അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഒരു അന്വേഷണവുമായി ഇഡി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇഡിയുടെ അന്വേഷണത്തെ അടക്കം അന്ന് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. FIR ഇടുന്ന ഒരു പശ്ചാത്തലം തന്നെ അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ ഒക്കെ ഇടപെടൽ തുടർന്നാണ് ആ FIR അടക്കം റദ്ദാക്കി മാറ്റിയിരുന്നത്. ഇപ്പോൾ പിന്നീടാണ് ഇപ്പോൾ മാധ്യമങ്ങളോടക്കം സ്വപ്ന ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ ഇതെല്ലാം തന്റെ മൊഴിയടക്കം അന്ന് നൽകിയിരിക്കുന്നത് തിരക്കഥയനുസരിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ശിവശങ്കറിന്റെയും ഒക്കെ തന്നെയാണ് ആ ഒരു തിരക്കഥയ്ക്ക് പിന്നിലെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന ചില സോഴ്സ് പ്രകാരമുള്ള വിവരങ്ങൾ അനുസരിച്ച് സ്വപ്ന അന്ന് ഇഡിക്ക് നൽകിയിരിക്കുന്ന മൊഴിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതുമായി സമാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിരിക്കുന്നത്. ഇത് പ്രകാരം നാളെയായിരിക്കും സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ. പ്രധാനമായും സ്വപ്നയുടെ ഒരു മൊഴി മുൻനിർത്തി നോക്കുമ്പോൾ ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ എൻഫോഴ്സ്മെന്റിന് ലഭ്യമാകും. ഇത്തരത്തിലേക്കുള്ള തെളിവുകൾ അവരുടെ കയ്യിൽ നേരത്തെ തന്നെ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സാധൂകരിക്കുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ സ്വപ്നയുടെ തന്നെ പുറത്തു വന്നിരിക്കുന്ന ആ ഇന്റർവ്യൂവിലടക്കം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി അത് കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ അവർക്ക് സമൻസ് അയക്കാനുള്ള ഒരു നീക്കവും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. വിനീത, ഇപ്പോൾ സ്വപ്നയിൽ നിന്ന് മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു. ഈ ശബ്ദ രേഖ സംബന്ധിച്ചായിരിക്കുമല്ലോ ഇഡിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ. അതിന്റെ തുടർനീക്കങ്ങൾ എന്തായിരിക്കും ഇഡി നടത്തുക? തീർച്ചയായും നേരത്തെ തന്നെ സ്വപ്ന സുരേഷിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതിന് സമാനമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സ്വപ്ന മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഇഡി തയ്യാറായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ശിവശങ്കറിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഈ വെളിപ്പെടുത്തലിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മൊഴി വീണ്ടും രേഖപ്പെടുത്തി അത് കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഒപ്പം തന്നെ നേരത്തെയുള്ള മൊഴി പ്രകാരം ഏതെങ്കിലും രീതിയിൽ കൂടുതൽ വ്യക്തത അതിൽ സംബന്ധിച്ച് ഉണ്ടാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ, സ്വപ്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പ്രതികളെ സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ എൻഫോഴ്സ്മെന്റിന് ലഭിക്കുകയാണ് എങ്കിൽ, ഒരു പക്ഷേ ആ പ്രതികളെ അടക്കം വീണ്ടും സമൻസ് അയച്ച ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. എന്തിനായാലും സ്വപ്ന സുരേഷിന്റെ മൊഴി വിശദമായി തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് രേഖപ്പെടുത്തുക. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഡിയുടെ കസ്റ്റഡിയിൽ ഇരിക്കവെയാണ് ഇത്തരത്തിലേക്കുള്ള സ്വപ്നയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അത് എൻഫോഴ്സ്മെന്റിനെ അടക്കം പ്രതിസ്ഥാനത്താക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ക്രൈംബ്രാഞ്ച് FIR ഇടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതിയൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ആ FIR റദ്ദാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കുക എന്നൊരു ഒരു കാര്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ വിശദമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് തയ്യാറായിരിക്കുന്നത്. സ്വപ്നയുടെ വെളിപ്പെടുത്തലുമായി മുൻനിർത്തി നോക്കുമ്പോൾ നേരത്തെ ഇഡിക്ക് നൽകിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ, ചില മൊഴിയുമായി ഇന്നത്തെ ആ ഒരു വെളിപ്പെടുത്തലിൽ വലിയ രീതിയിൽ ചില സാമ്യങ്ങളുണ്ട്. അത്തരം ആ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ സാധൂകരിക്കുന്ന രീതിയിലാണ് സ്വപ്നയുടെ ഈ ഇന്റർവ്യൂവിലൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ, അല്ലെങ്കിൽ കൂടുതൽ ഈ പ്രതിപട്ടികയിലുള്ളവരെ വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ, നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഈ കേസ് സംബന്ധിച്ച് പരിശോധിച്ചു വരുന്നത്. ശരി, വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.